ഹായ് ഫ്രണ്ട്സ് എ ഐ ക്യാമറ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ വഴി വരുന്ന ഫൈനുകൾ ഓൺലൈനായി മൊബൈൽ ഉപയോഗിച്ച് എങ്ങനെ അടയ്ക്കാം എന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞാൻ ബ്രൈറ്റ് ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്യാമറ ഫൈൻ ഉൾപ്പെടെയുള്ള ചെലാൻ പേയ്മെൻറ്റുകളെല്ലാം ഈ വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായി ഇങ്ങനെ അടയ്ക്കുവാൻ സാധിക്കും വീഡിയോയിൽ പേയ്മെൻറ്റ് ഫെയിലോർ ആകാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നും പേയ്മെൻ്റ് ഫെയിലുവർ കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണമെന്നും ഒക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് എങ്ങനെ പേയ്മെൻറ് നടത്താമെന്നും വീഡിയോയുടെ അവസാനം നോക്കുന്നുണ്ട് ഇതുപോലുള്ള വിവിധങ്ങളായ ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെ ലളിതമായി ചെയ്യാമെന്ന് വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത് അവയൊക്കെ പ്രത്യേകം പ്ലേലിസ്റ്റുകളായി ക്രമീകരിച്ചിട്ടുമുണ്ട് അതുപോലെ തന്നെ ആർ സി ബുക്കും ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഏതാണ്ട് ഒട്ടുമിക്ക വീഡിയോകളും ചാനലിൽ ലഭ്യമാണ് ഇവയെല്ലാം ആർ ടി ഒ റിലേറ്റഡ് വീഡിയോസ് എന്നൊരു പ്ലേ ലിസ്റ്റായി ക്രമീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് മുകളിൽ ഐബട്ടനിലും താ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം എ ഐ ക്യാമറ ഫൈൻ ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ ഫൈൻ ചലാൻ പേയ്മെൻറ്റിനു വേണ്ടി മൊബൈലിൽ ഗൂഗിൾ എടുത്ത ശേഷം പരിവാഹൻ ചലാൻ പേയ്മെൻറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക തുടർന്ന് ലഭിക്കുന്ന ലിങ്കിൽ ടച്ച് ചെയ്താണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് സൈറ്റ് അഡ്രസ് ചെല്ലാൻ ഡോട്ട് പരിവാഹൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇവിടെ വീഡിയോയുടെ വ്യക്തതയ്ക്ക് വേണ്ടി ഇടയ്ക്ക് സൂമിൻ ചെയ്താണ് കാണിക്കുന്നത് തുടർന്ന് ഇങ്ങനെയൊരു പേജ് നമുക്ക് ലഭിക്കും ഇവിടെ ചെലാൻ നമ്പർ വെഹിക്കിൾ നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ ഇവയിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത് ഇതിലേറ്റവും സൗകര്യപ്രദം ചെലാൻ നമ്പർ തന്നെയാണ് ഇതിന് ഏതാണ്ട് പത്തൊമ്പത് ഡിജിറ്റോളം ഉണ്ടാവുകയും ചെയ്യും വാഹനത്തിന് ക്യാമറ ഫൈൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോസസ്സും ഇതുതന്നെയാണ് നമ്മൾ ട്രാഫിക് വയലേഷൻ നടത്തി ക്യാമറകളുടെ മിഴികൾ തുറപ്പിച്ചാൽ ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇതുപോലൊരു നോട്ടീസ് നമുക്ക് ആർ സി ബുക്കിലെ അഡ്രസ്സിൽ ലഭിക്കുന്നതാണ് ഈ നോട്ടീസിൽ എന്ത് കാരണത്താലാണ് നമുക്ക് പിഴ വന്നതെന്നും എവിടെ വെച്ചാണെന്നും എത്ര മണിക്കാണെന്നും പ്ലേസും ഡേറ്റും ഉണ്ടാകും കൂടാതെ എത്ര രൂപയാണെന്നും ഉണ്ടാകും ചില നമ്പരും അതിൽ ഉണ്ടാകും ഇതിൻ്റെ ഫോട്ടോയും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കൂടാതെ ആർ സി ബുക്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് എസ് എം എസും വന്നിട്ടുണ്ടാകും ഇവിടെ നമ്മൾ ചെലാൻ നമ്പർ എന്നെഴുതിയിരിക്കുന്ന നേർക്കുള്ള ബോക്സ് ഡിഫോൾട്ട് എനേബിൾഡ് ആയിരിക്കും അല്ലെങ്കിൽ എനേബിൾ ചെയ്തതിന് ശേഷം അവിടെ പത്തൊമ്പത് ഡിജിറ്റുള്ള ചെലാൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ് കേരളത്തിൻ്റെ കോടായ ഖേലിലായിരിക്കും ആരംഭിക്കുന്നത് അതിനുശേഷം തൊട്ടു താഴെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം തൊട്ടു താഴെയുള്ള ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കൊടുക്കണം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഡബിൾ സ്പിൻ റൊട്ടേറ്റ് ആരോയിൽ പ്രസ് ചെയ്താൽ പുതിയ ക്യാപ്ച കോഡ് ലഭിക്കും തുടർന്ന് നമുക്ക് ഇങ്ങനെയൊരു പേജ് ലഭിക്കും ഇവിടെ ട്രാഫിക് നിയമം ലംഘിച്ച ആളിൻ്റെ പേര് വാഹനത്തിൻ്റെ നമ്പർ ചലാൻ നമ്പർ അതേപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ കൊടുക്കയൽ അതേപോലെ ചെല്ലാൻ ഡേറ്റ് ആൻഡ് ടൈമും അവിടെ കൊടുത്തിട്ടുണ്ട് എമൗണ്ട് അഞ്ഞൂറ് രൂപ എന്നും കാണാം സ്റ്റാറ്റസ് പെൻഡിങ് എന്നും കാണാം കാരണം നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ല അക്കാരണത്താൽ തന്നെ തൊട്ടു താഴെ കാണുന്ന റെസിപ്റ്റിന് നേർക്കുള്ള ലിങ്കിൽ പ്രസ് ചെയ്താൽ റെസിപ്റ്റും ഇപ്പോൾ ലഭിക്കത്തില്ല മുകളിൽ ചെല്ലൻ പ്രിൻ്റ് എന്ന് കാണാം ആ ലിങ്കിൽ പ്രസ് ചെയ്താൽ നമുക്ക് നേരത്തെ നോട്ടീസിൽ കണ്ട വിവരങ്ങളൊക്കെ അടങ്ങിയ ഒരു പേജ് ലഭിക്കുന്നതാണ് ഇവിടെ തന്നെ ഫോട്ടോയും മറ്റു ഡീറ്റെയിൽസും എല്ലാം ഉണ്ടാകും തൊട്ടടുത്ത് തന്നെ ക്യു ആർ കോഡ് ഉണ്ട് നോട്ടീസിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നമുക്ക് ഈ ഒരു പേജിൽ എത്തിച്ചേരാനും ും സാധിക്കും അതിനുശേഷം നമ്മൾ മൊബൈലിൻ്റെ തന്നെ ബാക്ക് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ പഴയ പേജിലേക്ക് തിരിച്ചു പോകും അവിടെ ഏറ്റവും താഴെയായി പേ നൗ എന്ന് കാണാം ആ പേ നൗവിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം അതിനുശേഷം വരുന്ന പേജിൽ ഒരു മൊബൈൽ വെരിഫിക്കേഷൻ ഉണ്ട് ഇവിടെ നമ്മൾ നേരത്തെ കൊടുത്ത ആർ സി ബുക്കിലുള്ള മൊബൈൽ നമ്പർ തന്നെ കൊടുക്കണമെന്നില്ല കൈവശമുള്ള ഒരു മൊബൈൽ നമ്പർ കൊടുത്ത് താഴെ സെൻഡ് ഒ ടി പിയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മൊബൈലിലേക്ക് ഇങ്ങനെയൊരു ഒ ടി പി വരികയും അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് പേയ്മെൻറ്റ് ഗേറ്റ് വേ വരുന്നതും താഴെ ഇ ട്രഷറി എന്ന് കാണാം അത് തിരഞ്ഞെടുത്തതിനു ശേഷം തൊട്ട് താഴെ ഐ ഇ എക്സെപ്റ്റിന് നേരെയുള്ള ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി താഴെ കണ്ടിന്യൂ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് തുടർന്ന് ഇങ്ങനെയൊരു പേജ് വരികയും ഇവിടെ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്നവർക്ക് ഇതിലൊന്ന് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാം അല്ലാത്തവർക്ക് രണ്ടാമത് പ്രിഫെയ്ഡ് പേയ്മെൻറ്റ് ഗേറ്റ് കാണാം അതിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം താഴെ വലത് സൈഡിൽ പ്രസ് എന്നുള്ള ബട്ടൺ കാണാം അവിടെ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം തുടർന്ന് ജി ആർ എൻ നമ്പർ ലഭിക്കുന്നതും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം അല്ലെങ്കിൽ രീതി സൂക്ഷിക്കാം പേയ്മെൻറ്റിൽ പരാജയങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ ഉപയോഗിക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ലഭിക്കുന്നതും ഇവിടെയും നെറ്റ് ബാങ്കിങ് എന്നുള്ളതിൽ പ്രസ് ചെയ്താൽ ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി ഉള്ള ബാങ്കുകളുടെ ലിസ്റ്റ് അവിടെ ലഭിക്കും അതുപോലെ തന്നെ യു പി ഐ എന്നുള്ള ലിങ്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ യു പി പേയ്മെൻറ്റ് മോഡ് അതായത് ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ പേടിഎം തുടങ്ങിയ പേയ്മെൻറ്റ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് യു പി ഐ സംവിധാനം ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താം തൊട്ട് മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ പ്രസ് ചെയ്ത ബാക്ക് പോകുന്നതാണ് ഞാനിവിടെ കാർഡ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കുകയാണ് ഇതിൽ ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡ് എന്ന എ ടി എം കാർഡും ഉപയോഗിക്കാവുന്നതാണ് ഞാനിവിടെ എ ടി എം കാർഡാണ് ഉപയോഗിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള ഒരു എ ടി എം കാർഡിതിനായി ഉപയോഗിക്കാവുന്നതാണ് ട്രാഫിക് വയലേഷൻ നടത്തിയ ആളിൻ്റെയോ ആർ സി ബുക്ക് ഉടമയുടെയോ എ ടി എം കാർഡ് തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല അതിനുശേഷം എ ടി എം കാർഡിലെ പേര് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും താഴെ കാർഡിലെ നമ്പർ മുഴുവനും ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും എക്സ്പയറി ഡേറ്റും തൊട്ട് വലത് സൈഡിൽ സി വി വി എന്ന എ ടി എം കാർഡിൻ്റെ മറുപുറത്തുള്ള മൂന്ന് ഡിജിറ്റും ടൈപ്പ് ചെയ്ത് കൊടുത്ത് തൊട്ട് താഴെ പേ കൊടുക്കാവുന്നതാണ് മൊബൈൽ നമ്പരും ഇമെയിൽ ഐ ഡിയും കൊടുക്കണമെന്ന് നിർബന്ധമില്ല വേണമെങ്കിൽ കൊടുക്കാം അതിനുശേഷം എമൗണ്ട് അഞ്ഞൂറ് വീണ്ടും കാണിക്കുന്നതും തൊട്ടു താഴെയുള്ള പേയിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം അതിനുശേഷം ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതും അതിവിടെ ടൈപ്പ് ചെയ്തു കൊടുത്ത താഴെയുള്ള വെരിഫൈയിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് മറ്റൊരു മൊബൈലിലാണ് എസ് എം എസ് വന്നിട്ടുള്ളതെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഈ വെബ്സൈറ്റിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ബ്രൗസർ മോസില ഫയർഫോക്സ് ഫയർഫോക്സാണ് പ്ലേ സ്റ്റോറിൽ ഇത് ലഭ്യമാണ് കഴിയുമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അതുവഴി ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ പേയ്മെൻറ്റ് സംബന്ധമായിട്ടുള്ള വലിയ ഇഷ്യൂസൊന്നും ഉണ്ടാകില്ല അങ്ങനെ ഒ വെരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചെല്ലൻ ചെലാൻ ഹാസ് ഹസ്ബിൻ റിസീവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നതുമാണ് തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് അവിടെ കാണിക്കുന്നതും താഴെ ജനറേറ്റ് പ്രിൻറ്റ് ചെലാൻ റെസീപ്റ്റ് എന്ന് കാണാം അതിൽ പ്രസ് ചെയ്ത് നമുക്ക് ചെലാൻ ഇതേപോലെ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുവാനും സേവ് ചെയ്യുവാനും ഒക്കെ സാധിക്കുന്നതുമായിരിക്കും വീണ്ടും നമുക്ക് റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യുവാനും സാധിക്കും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വഴി ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആണ് നമുക്ക് ലഭിക്കുന്നത് ഇവിടെയും നേരത്തെ ചെയ്തതുപോലെ പോലെ നമ്പറും ക്യാപ് കോഡും കൊടുത്ത് താഴെയുള്ള ഗേറ്റ് ഡീറ്റെയിൽസിൽ പ്രെസ് ചെയ്താൽ താഴെ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും ഇവിടെ പേയ്മെൻറ്റ് നടത്തിയിട്ടില്ലെങ്കിൽ പേയ്മെൻറ്റ് എന്നുള്ള ലിങ്കിന് താഴെയായി പേ നൗ എന്ന് കാണും അതുവഴി നേരത്തെ ചെയ്തതുപോലെ തന്നെ പേയ്മെൻ്റ് നടത്താവുന്നതാണ് അതുപോലെ തന്നെ ചെലാൻ പ്രിൻറ്റും റെസിപ്റ്റും ഒക്കെ ഇവിടെ നിന്നും നമുക്ക് പ്രിൻ്റ് എടുത്ത് എടുക്കുവാനും സാധിക്കുന്നതാണ് സ്റ്റാറ്റസ് എന്നുള്ളിടത്ത് ഡിസ്പോസ്ഡ് എന്ന് കാണിച്ചിരിക്കുന്നത് കാണാം ഓൾറെഡി പേയ്മെൻറ്റ് നടത്തിയതുകൊണ്ടാണ് അങ്ങനെ കാണിച്ചിരിക്കുന്നത് ഇനി പേയ്മെൻറ്റ് നടത്തുമ്പോൾ എന്തെങ്കിലും പരാജയം സംഭവിച്ചാൽ ഏറ്റവും അവസാനം പേയ്മെൻറ്റ് വേരിഫൈ എന്ന് കാണാം അവിടെ താഴെ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ പ്രെസ് ചെയ്ത് പരിഹരിക്കാമോ എന്ന് നോക്കാം അതല്ലെങ്കിൽ മുകളിൽ ഇടത്തേറ്റം ചെക്ക് ഓൺലൈൻ സർവീസ് എന്ന് കാണാം അവിടെ പ്രെസ് ചെയ്താൽ താഴോട്ട് കുറച്ച് ലിങ്കുകൾ വരുന്നതാണ് അവിടെ ചെക്ക് ഫെയിൽഡ് ട്രാൻസാക്ഷൻ ചെക്ക് പെൻഡിങ് ട്രാൻസാക്ഷൻ ചെക്ക് ചെലൻ സ്റ്റാറ്റസ് തുടങ്ങിയ ലിങ്കുകൾ കാണാം ഈ ലിങ്കുകൾ വഴിയും ഫെയിലായ ട്രാൻസാക്ഷൻസ് നിങ്ങൾക്ക് പരിഹരിക്കുവാൻ ശ്രമിക്കാവുന്നതാണ് ഇവിടെ ചെലൻ നമ്പറോ അതല്ലെങ്കിൽ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പറോ കൊടുത്ത് ക്യാപ്ച കോഡ് കൊടുത്ത് ഗെറ്റ് ഡീറ്റെയിൽസ് കൊടുത്താണ് ഇങ്ങനെ നമ്മൾ നോക്കേണ്ടുന്നത് ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്ത് മാക്സിമം എല്ലാവരിലും എത്തിക്കുവാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ